സെക്കൻഡിൽ 24 ഫ്രെയിമുകളായി കൺമുന്നിലൂടെ കടന്നു പോകുന്ന വിസ്മയം. സിനിമ ലൂമിയർ സഹോദരന്മാർ ആവിഷ്കരിച്ച ചലനചിത്രങ്ങളെ കഥയുടെയും സംഗീതത്തിന്റെയും സംഭാഷണത്തിന്റെയും ഒക്കെ ഊടും പാവും ഇഴച്ചേർത്ത് ചലച്ചിത്രം എന്ന ദൃശ്യകലയായി പരിവർത്തനപ്പെടുത്തിയപ്പോൾ അത് ശാസ്ത്രം മനുഷ്യന് നൽകിയ മനോഹരമായ സമ്മാനമായി. സിനിമ സ്വാധീനിച്ച ജീവിതങ്ങളുണ്ട്, സിനിമയ്ക്കായി സമർപ്പിച്ച ജീവിതങ്ങളുമുണ്ട്. നല്ല സിനിമയുടെ സന്ദേശം പ്രചരിപ്പിച്ച് ഒപ്പം നടക്കുന്ന ചില ജീവിതങ്ങളുമുണ്ട്. എന്നും നല്ല സിനിമയുടെ കാഴ്ചക്കാരനായി, അതിൻ്റെ പ്രചാരകനായി, ചലച്ചിത്ര കൂട്ടായ്മകളുടെ അമരക്കാരനായി, എല്ലാത്തിനുമുപരി ഒരു നല്ല മനുഷ്യനായി നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരാൾ M.F. Thomas. അപ്രബാളിക്ക് മുന്നിലെ ശുപ്രവിസ്മയൻ. ചലച്ചിത്രങ്ങളുടെ മായിക ലോകത്തേക്ക് M.F. Thomas കൂട്ടിക്കൊണ്ടുവന്നത് സിനിമ എന്ന ഈ നൂറ്റാണ്ടിൻ്റെ കലയുടെ കരുത്തു തന്നെയാണ്. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് തിരിച്ചു വിട്ടത് എന്ന് പറയുന്നത് ഒരു ചിത്രമാണ്. അത് സത്യജിത് റോയിയുടെ അപരാജിതം എന്ന് പറയുന്ന ചിത്രമാണ്. അപരാജിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമ ആസ്വാദനത്തെ തികച്ചും മാറ്റിക്കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു അമ്മയുടെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള ഒരു ചിത്രമാണ് ആ ചിത്രം. അതിലൊരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പു കൽക്കട്ടയിൽ പഠിക്കാനായിട്ട് പോയിട്ട് അവിടെ നിന്ന് അബു തിരിച്ചു വരുന്ന ഒരു വീട്ടിലേക്ക് വരുന്ന രംഗത്ത്, വീട്ടിൽ വരുമ്പോൾ അപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചൻ ഒരു മൺകൂന അമ്മയെ കുഴിച്ചിട്ട കുഴിമാടമാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ, പെട്ടെന്ന് കേൾക്കുമ്പോൾ അപ്പു അതിൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ രംഗം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. 1.5 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അമ്മ മരണത്തിന് അടിപ്പെട്ടു പോയിരുന്നു. ഒരിക്കലും കാണാത്ത എൻ്റെ അമ്മ, ഒരു അമ്മ എന്താണ് എന്നുള്ളത് എന്നെ വളരെ ഒരു ആറ്റം ബോംബിൻ്റെ ശക്തിയോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറ്റി തന്നത് ആ സതീറയുടെ അപുത്രയത്തിലെ 2-ാമത്തെ ചിത്രം ആണ് എന്നുള്ളത്. പക്ഷേ ഈ ചിത്രം, അത് ചിലപ്പോൾ സതീറയുടെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കില്ല, പക്ഷേ അതിൽ പറയുന്ന പ്രമേയം എൻ്റെ ജീവിതവും ആയിട്ട്, എൻ്റെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട്, എൻ്റെ അമ്മയെപ്പറ്റി, ഒരിക്കലും കാണാത്ത അമ്മയെപ്പറ്റി ഒക്കെ അത് പറയുന്നതായിട്ട് എനിക്ക് തോന്നുകയും എൻ്റെ ജീവിതത്തിൽ ഇത്രയും 50-60 കൊല്ലത്തിന് ശേഷവും ഓർക്കുന്ന തരത്തിൽ എൻ്റെ സിനിമാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അതെന്ന് കാണാം. സത്യജിത് റേയും അപരാജിതയും നൽകിയ അനുഭവം നല്ല സിനിമയോടുള്ള പ്രണയമായി തോമസിൽ വളർന്നു. തൃശ്ശൂരിലെ ജോസ് തിയേറ്ററിലും മാതാ തിയേറ്ററിലും പ്രദർശനത്തിനെത്തിയ ക്ലാസിക് സിനിമകൾ നൽകിയ അനുഭവം, കഥയെഴുത്തും നാടകാഭിനയവും സിനിമയും നിറഞ്ഞ ജീവിതം തോമസിനെ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലെത്തിച്ചു. നവസിനിമയുടെ വസന്തത്തെ ആനയിച്ചുകൊണ്ട് ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾ അക്കാലത്ത് സജീവമായി തുടങ്ങിയിരുന്നു. ജോലി കിട്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ
അന്നും എനിക്ക് ചിത്രലേഖയെ പറ്റി അറിയാം. ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റി, ആദ്യത്തെ ഫിലിം സൊസൈറ്റി, അടൂർ ഗോപാലകൃഷ്ണനും കൊളത്തു ഭാസ്കരൻ നായരും ഒക്കെയുള്ള നേതൃത്വം നൽകുന്ന സൊസൈറ്റി എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല പല കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് പത്രത്തിൽ ഇന്നത്തെ പരിപാടി എന്നുള്ള കോളത്തിൽ ചിത്രലേഖ മഹാനഗർ ചതീറയുടെ തന്നെ മഹാനഗർ എന്ന ചിത്രം കാണിക്കുന്നു എന്നുള്ളത് വായിച്ചറിയുന്നു. രാവിലെ തന്നെ ചിത്രലേഖ അന്വേഷിച്ച് ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ പോയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ വഴികളൊക്കെ ചോദിച്ചറിഞ്ഞ് ശാസ്ത്രമംഗലത്തെ ചിത്രലേഖയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ, കയറി ചെല്ലുമ്പോൾ ഒരു മേശ ഇട്ടിട്ടുണ്ട്. ആ മേശയുടെ പുറത്ത് അടൂർ ഗോപാലകൃഷ്ണൻ കയറിയിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ അംഗത്വം ചിത്രലേഖയിൽ എടുക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണനായിട്ട് ഒക്കെ പരിചയപ്പെടുന്നതും ചെറിയ തോതിൽ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ചിത്രലേഖയും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. ചിത്രലേഖയിൽ അംഗത്തെടുക്കാനും അന്ന് വൈകിട്ട് മഹാനഗർ കാണാനും ഉള്ള അവസരം ലഭിച്ചത് അതാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ട് അതിലേക്ക് വരുന്നത് എന്ന് പറയാം. 1969 എം എഫ് തോമസ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ, കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. 1965 ജൂലൈയിലാണ് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ ആരംഭിക്കുന്നത്. താമസിയാതെ തോമസ് ഈ സൊസൈറ്റിയിലെ അംഗമായി, സൊസൈറ്റിയിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി. അതിൻ്റെ കാര്യദർശികൾ 3 കാര്യദർശികളാണ് ഉണ്ടായിരുന്നത്: ഓർഗനൈസിംഗ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി. ഇങ്ങനെ ഈ പല പദവികളിലും അദ്ദേഹം മാറി മാറി സേവനം നടത്തിയിട്ടുണ്ട്. തോമസ് കണ്ടിട്ടുള്ളത് ഇത്രത്തോളം സിനിമ കണ്ടിട്ടുള്ളവർ എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പിൽ, അതിൻ്റെ പടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പ്രാഥമിക തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലൊക്കെ തോമസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ, മലയാളം പടങ്ങളുടെ മത്സരങ്ങളിൽ ചില പല സമയത്തും ജൂറിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും തോമസിന് അങ്ങനെയുള്ള ആ തരത്തിലുള്ളൊരു ഗ്ലാമർ തോമസിനെ ചുറ്റിയില്ല. അത് വളരെ പ്രധാനമാണ്. ആ കൂട്ടത്തെ ആകർഷിക്കാൻ പോകുന്ന ചെപ്പിടി വിദ്യകളൊന്നും ആളിന് വശമില്ല. വളരെ ലളിതമായ ജീവിതം നയിക്കുന്നു ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ. നിയാമകമായ ഒരു പ്രേരണ എന്നോ വികാരം എന്നൊക്കെ പറയും, റൂളിംഗ് പാഷൻ ഉണ്ടായിരുന്നു. അത് നല്ല സിനിമയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ലോക സിനിമയുമായിട്ട് ഇത്രയും ഗാഢമായ അടുപ്പം പുലർത്തിയിട്ടുള്ള ഒരാൾ നമ്മുടെ ചുറ്റുപാടിൽ ഒരു പക്ഷേ കാണാൻ പ്രയാസമായിരിക്കും. പക്ഷേ സിനിമ കാണുന്ന കാര്യത്തിൽ, ആ സിനിമ കാണുന്ന വേളയിൽ തോമസിൻ്റെ ഭാവശ്രദ്ധയും മറ്റൊരാളാണ്. നാം അതുവരെ കണ്ട ഈ പറയത്തക്ക സവിശേഷതകളൊന്നും ഇല്ലാത്ത, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഈ കൊച്ചു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് മറ്റൊരു ഒരു ലോകം തന്നെ രൂപം കൊള്ളുകയാണ്. ഇത് സിനിമ കാണുന്ന രീതിക്കകത്ത് പോലും കാണാം. ആ തീക്ഷ്ണത മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകാഗ്രമായ ഒരു സിനിമാ സ്വാധീനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏതാണ്ടൊരു ഒരു സബരി പോലെയോ ഒരു സാധന പോലെയോ ഒക്കെ തന്നെ ഈ സിനിമാ സ്വാധീനത്തെ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിട്ടാണ് തോമസിനെ ഞാൻ അറിയുന്നത്. ഋഷി തുല്യം നല്ല ചിത്രങ്ങൾ അനുഭവിച്ചറിയുന്ന, ചർച്ചകളിലൂടെ അത് പങ്കുവയ്ക്കുന്ന എം എഫ് തോമസ് അതുകൊണ്ട് തന്നെ നല്ല സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകനാകുന്നു. ഒരത്ഭുതമാണ് എം എഫ് തോമസ്. എത്ര കാലമായി തോമസ് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, സിനിമയെക്കുറിച്ച് പഠിക്കുകയും
അത് ചർച്ചകളിലൂടെ മറ്റ് ഫിലിം സൊസൈറ്റികളിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള യോഗങ്ങളിലൂടെയൊക്കെ തോമസ് തൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വളരെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമാണ്. നമ്മുടെ ചലച്ചിത്ര ഫെസ്റ്റിവലുകളിൽ ഇത്രയും ഊർജ്ജസ്വലനായ ഒരു കാഴ്ചക്കാരൻ തോമസ് അല്ലാതെ മറ്റാരും ഉണ്ടാകും. ഇന്ത്യൻ സിനിമയെ കൈപിടിച്ചുയർത്തി നവ സിനിമാ സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്നതിൽ രാജ്യത്തെ ചെറുതും വലുതുമായ ചലച്ചിത്രോത്സവങ്ങൾക്കും ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾക്കും അടിത്തറപാകുന്നതിൽ പി കെ നായർ എന്ന മഹാനായ മനുഷ്യനും ദേശീയ ഫിലിം ആർക്കൈവും നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ആയിരക്കണക്കിന് ചലച്ചിത്രങ്ങൾ സംരക്ഷിച്ചു സൂക്ഷിക്കുന്നത് ഫിലിം ആർക്കൈവാണെങ്കിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ കണ്ട് അവയെ സംബന്ധിക്കുന്ന വിജ്ഞാന കോശമായി മാറിയ ആളാണ് എം എഫ് തോമസ്. മൂലയിൽ നമ്മുടെ ഫിലിം ആർക്കൈവ് ഉണ്ട്. ആ ഫിലിം ആർക്കൈവാണ് ഇന്ത്യയിലത്തെയും ഇപ്പം കേരളത്തിലെ ലോകത്തിലുള്ള പടങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഇപ്പോൾ ലൈവായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഈ പ്രവർത്തന നിരതരായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾ സമാന്തരമായൊരു ആർക്കൈവാണെന്ന് പറയാം. അപ്പോൾ എം എഫ് തോമസ് അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യരുമായിട്ടുള്ള ഈ സിനിമയോടുള്ള പാഷൻ മാത്രമല്ല മനുഷ്യരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലും അത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയുള്ളത്. എഴുതുന്നവരോട് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ഒരു ആദരവ് വെച്ച് പുലർത്തുന്ന ഒരാളാണ്. മനുഷ്യരോടും ഈ മമതയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളുടെ ഭാഗമാണ് സിനിമയോടുള്ള ഈ പാഷൻ. ആ പാഷനാണ് അദ്ദേഹത്തെ എഴുത്തുകാരനാക്കിയത്, സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാക്കിയുള്ളത്, ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് ഒരു മാനസികമായുള്ള കരുത്ത് അദ്ദേഹം നൽകിയത്. സൂര്യയ്ക്ക് ഇപ്പോൾ 40 വയസ്സായി. ഇന്നും സംശയങ്ങൾ തീർക്കുന്നത് എം എഫ് തോമസിനോട് ചോദിച്ചുകൊണ്ടാണ്. ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം, സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ. എന്ത് സംശയം ആർക്കുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് അദ്ദേഹത്തെ ആയിരിക്കും. ഒരു തിരുത്തൽ ശക്തിയായി, മറ്റുള്ളവർക്കൊരു കോംപ്രമൈസ് ചെയ്ത് സിനിമ എടുക്കുന്നവർക്കൊരു പേടി സ്വപ്നമായി അദ്ദേഹം ഇപ്പോഴും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നത് സന്തോഷം നൽകുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലിക്കായി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് എം എഫ് തോമസ് ഉൾച്ചേർന്നിരുന്നു. കുറച്ചുകാലം പത്രപ്രവർത്തകനായും പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതം ഒരുപാട് മഹാരഥന്മാരുടെ കൂടെയുള്ള ജീവിതം, അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഒക്കെ എന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡയറക്ടറായ എൻ വി കൃഷ്ണവാര്യർ, അതുപോലെ എസ് കുട്ടൻ നായർ, ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ, പുനലൂർ ബാലൻ, പഴവള രമേശൻ, ഡോക്ടർ എം അച്യുതൻ, വിഷ്ണുനാരായണൻ നമ്പൂരി, ഡോക്ടർ എം പി പരമേശ്വരൻ, അങ്ങനെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാരും സാഹിത്യകാരന്മാരും നിരൂപകരും ഒക്കെയുള്ള ഒരു വലിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒപ്പം അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ മകനെപ്പോലെ കാണുന്ന ഒരവസ്ഥയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. മലയാളത്തിൽ ചലച്ചിത്ര ഗ്രന്ഥങ്ങൾ എന്ന ഒരു ശാഖ രൂപപ്പെടുന്നതിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ ഭാഗമായി എം എഫ് തോമസും നിർണായക പങ്കുവഹിച്ചിരുന്നു. ശ്രദ്ധിക്കപ്പെട്ട നിരവധി ചലച്ചിത്ര ഗ്രന്ഥങ്ങളുടെയും നിരൂപണങ്ങളുടെയും കർത്താവാണ് അദ്ദേഹം. മറ്റ് ചലച്ചിത്ര നിരൂപകരിൽ നിന്നും അല്ലെങ്കിൽ ചലച്ചിത്ര ആസ്വാദകരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന ഒന്ന്,
തോമസിന് ഒരിക്കലും സിനിമയുടെ ഈ ആസ്വാദനവും ഈ ഈ എഴുത്തും ഇതിനപ്പുറം വേറെ ഒരു ലക്ഷ്യവുമില്ല സിനിമയിൽ. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ഒരു ഒരു പതികനെപ്പോലെ ശുഭ്രവസ്ത്രധാരിയായി ഒരു പതികനെപ്പോലെ സിനിമയോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ക്ലാസിക്കുകൾ മുതൽ സാധാരണ സിനിമകൾ വരെ കാണുകയും അതിനെക്കുറിച്ച് തൻ്റേതായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ആ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് തോമസിൻ്റേത്. വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് തോളിലൊരു സജീവമായി ഇങ്ങനെ ഒരു തിയേറ്ററിൽ നിന്നും മറ്റൊരു തിയേറ്ററിലേക്ക് ഈ ഫെസ്റ്റിവലുകളിലൊക്കെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തോമസിൻ്റെ രൂപം നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശേഷിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം മലയാളത്തിൽ അന്നുവരെ ചലച്ചിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെടാതിരിക്കുകയും പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഇന്നും മലയാളത്തിലെ ചലച്ചിത്ര ഗ്രന്ഥങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളായിട്ടുള്ള എല്ലാ കാലത്തും റഫറൻസായിട്ട് ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും അതിൻ്റെ പിന്നിൽ നിൽക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് ചാരിതാർത്ഥ്യജനകമായിട്ട് തോന്നുന്നുണ്ട്. മറക്കാനാവാത്തൊരു കാര്യമാണ് അദ്ദേഹം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുകൂടെയാണ് ഈ സിനിമാ ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം അവർ തുടങ്ങുന്നത്. അവരാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ചലച്ചിത്രത്തിൻ്റെ പോലുള്ളതാണ്, ഞാൻ എഴുതിയ പുസ്തകമാണ് അത്. ചലച്ചിത്ര സമീക്ഷയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഉടൻ തന്നെയാണ് തോമസ് അതെന്നോട് പറയുന്നത്. കാരണം ആ ഒരു സന്ദർഭമായിട്ട് തോമസിന് അത് മുകളിലോട്ടുള്ളവരെ കൊണ്ട് പെട്ടെന്ന് അംഗീകരിപ്പിക്കാനും കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കാരണം ഒരു പ്രത്യേക സമയത്തിനകത്ത് തന്നെ അങ്ങനെ ഒരു പുസ്തകം എനിക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ആ പുസ്തകത്തിന് കിട്ടുകയും ചെയ്തു. ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ചലച്ചിത്ര സാഹിത്യത്തിൻ്റെ രംഗത്ത് അത് ഒന്നാമത് തന്നെ നിൽക്കാനുള്ള കാരണം തോമസിൻ്റെ ആ ഒരു അർപ്പണ ബോധമാണ്. ഞാൻ എൻ്റെ ഒരു ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഇറക്കാൻ തോമസ് അവിടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഇറക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് തോമസാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയുടെ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ അങ്ങനെ ഒരു പുസ്തക എഴുത്തുകാരനായിട്ടല്ല തുടങ്ങിയത്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ പലയിടത്തായിട്ട് പല കാലത്ത് എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് അതിൻ്റെ പേര് പോലും ഞാനാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതാണ് സിനിമയുടെ ലോകം. അതിന് ദേശീയ ഏറ്റവും മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. വിജയേഷിൻ്റെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, ഡോക്ടർ രാജേഷിൻ്റെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ലഭിച്ച പുസ്തകം, അതുപോലെ ഷൺമുഖദാസിൻ്റെ പുസ്തകങ്ങൾ, കെ വേലപ്പൻ എഴുതിയ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് സമാഹരിച്ച് അതിൻ്റെ പേരും ഞാൻ നിർദ്ദേശിച്ചതാണ്, സിനിമയും സമൂഹവും. അങ്ങനെ ഒരു പുസ്തകം ഇറക്കുകയും അതിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമാ പുസ്തക ശാഖയിൽ മലയാളത്തിൽ അന്ന് ഏറ്റവും പേരുള്ള പ്രസിദ്ധീകരണ ശാല ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി തീർക്കാൻ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണ ശാലയായിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിതാർത്ഥ്യജനകമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ വായനശാലകളിൽ പോയിട്ട് പുസ്തകം വായിച്ച് സിനിമയെ മനസ്സിലാക്കുന്നൊരു കാലത്ത് ആദ്യം മനസ്സിലാക്കിയ ചില പേരുകളിലൊന്നാണ് എം എഫ് തോമസ് സാർ എന്ന് പറഞ്ഞ. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിംസായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ഫെഡറേഷന് കീഴിലുള്ള സയൻസിൽ വരുമ്പോൾ അന്ന് അടുത്ത് വന്ന് പരിചയപ്പെട്ട സംസാരിച്ച ആളുകളിലൊരാളാണ് തോമസ് സാർ എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം. അതോടൊപ്പം തിരുവനന്തപുരത്ത് നമ്മൾ വരുമ്പോൾ ഉള്ള ഒരു വളരെ സൗമ്യമായിട്ടുള്ളൊരു സാന്നിധ്യം, നിശബ്ദമായി സിനിമയ്ക്ക് പിന്നിൽ വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല സിനിമയെ കണ്ടറിയാൻ ശേഷിയുള്ള അതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ വളരെ കുറവാണ് നമ്മുടെ ഈ ഫിലിം സൊസൈറ്റി മേഖലകളിലൊക്കെ. സിനിമ എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള സിനിമ, വെറും സിനിമയല്ല, നല്ല സിനിമ ഒരു മനുഷ്യൻ്റെ
ഉന്നമനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഒരു ആഴത്തിലുള്ള സംസ്കരീകരണത്തിനുള്ള അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള സിനിമകൾ, അത് കലയെന്നുള്ള നിലയിൽ വളരെ ഉയർന്ന സിനിമകൾ, അത് പറയുന്ന കാര്യങ്ങൾ വളരെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടറിയാനും അതിനെപ്പറ്റിയൊക്കെ പറയാനും അതിനെപ്പറ്റി ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെ തോമസ് കാണിക്കുന്ന താല്പര്യം വളരെ അനന്യമാണ്. സിനിമ എൻ്റെ ഓർമ്മയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിൽ ഒരു നിയാമക ശക്തിയായിട്ട് നിൽക്കുന്നതായിട്ട് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കുർബാന കാണാൻ പോകുന്നതിന് പകരം പലപ്പോഴും ഈ തിയേറ്ററിലേക്കായിരുന്നു ഞാൻ പോയിരുന്നത്. സിനിമ എന്ന മായക്കാഴ്ചയ്ക്കായി സ്വയം സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ യാത്രയാണ് എം എഫ് തോമസിൻ്റെ ജീവിതം. ആവേശത്തോടെ സിനിമകൾ കണ്ട് ആരംഭിച്ച ആ യാത്രയിൽ സ്വയം അറിഞ്ഞ ദൃശ്യാനുഭവം തൻ്റെ തൂലികയിലൂടെ അദ്ദേഹം പകർന്നു തന്നു. സിനിമയെ എങ്ങനെ സമീപിക്കണമെന്ന് പുതുതലമുറയെ പഠിപ്പിക്കുന്ന അധ്യാപകനായും അദ്ദേഹം മാറി. എല്ലാത്തിനുമുപരിയായി കാഴ്ചയുടെ നല്ല സംസ്കാരം ഈ മണ്ണിൽ വളർത്തിയ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ അമരക്കാരിലൊരാളായി എം എഫ് തോമസ് ഇന്നും യാത്ര തുടരുന്നു. ശ്രീ എം എഫ് തോമസും നവസിനിമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പോലുമില്ല. കാരണം അദ്ദേഹം ഈ നവസിനിമ പ്രസ്ഥാനവുമായിട്ട് വേദിയിലതരത്തിൽ താതാത്മ്യം പ്രാപിച്ചൊരു വ്യക്തിത്വമാണ്. അതിന് നേരത്തെ തന്നെ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം സിനിമാ നിരൂപണം എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നാഷണൽ അവാർഡ് ജൂറിയിൽ അദ്ദേഹം പുസ്തക ജൂറി മെമ്പറായിരുന്നു. ഞാനവിടുത്തെ ഫിലിം അവാർഡ് ജൂറി മെമ്പറായിരുന്നു. ശ്രീ തോമസിൻ്റെ ഈ സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് പറയുന്നത് മറ്റാരുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. തോമസ് ഒരു പുതിയ സിനിമയുടെ സുവിശേഷം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും പല തലമുറകളിലും എത്തിക്കുക എന്നുള്ളത് ഒരു സ്വന്തം ഒരു ഒരു ധർമ്മമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. കേരളത്തിൻ്റെ മുക്കും മൂലയിലും സഞ്ചരിക്കുക ചെയ്തിട്ട് കഴിഞ്ഞ 45-50 വർഷത്തോളം ഇതിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. തോമസിനെ സംബന്ധിച്ചിടത്തോളം ആ സൃഷ്ടിയോടുള്ള ഒരു ഉത്തരവാദിത്വം, സൃഷ്ടിയോടുള്ള അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാട്, അതിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഒരിക്കലും ചെയ്യുന്ന എനിക്ക് അറിയില്ല. ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിനൊപ്പം കേരളം മുഴുവൻ സഞ്ചരിക്കുകയും കേരളത്തിലെ വിവിധ ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകളിലും പഠനക്കളരികളിലും ഫിലിം ഫെസ്റ്റിവലുകളുടെ ഭാഗമായിട്ടും നിരന്തരം സഞ്ചരിച്ച് സിനിമയെക്കുറിച്ച് സംസാരിക്കുക, സിനിമയുടെ ഒരു പ്രചാരകനായി മാറിയ ഒരു മനുഷ്യൻ കൂടിയാണ്. വളരെ നമ്മൾ കണ്ടാൽ അങ്ങേയറ്റം ലാളിത്യമുള്ളൊരു തൃശ്ശൂരുകാരൻ ആണ് തോമസ്. YMCA മുകൾ ഭാഗത്ത് ടെറസിൽ ഒരു ഒരു കോറ തുണി കെട്ടി ആ കോറ തുണി ഇങ്ങനെ ആടുന്നതും, അങ്ങനെ പാസലിനിയുടെ സിനിമ ലോക ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്ത് വളരെ ആദ്യമായിട്ട് കാണിക്കുന്ന ആ രംഗം ഓർക്കുന്നുണ്ട്. അന്ന് അത് കാണാനായിട്ട് പ്രൊജക്ഷനിസ്റ്റും ആയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനും മൊത്തം ആളുകൾ ഒരു 10-ൽ താഴെയായിരുന്നു എന്ന് കാണാൻ കഴിയും. നല്ല സിനിമ എന്തെന്ന് ജനത്തെ പഠിപ്പിച്ച ചലച്ചിത്ര സൊസൈറ്റി പ്രവർത്തനത്തിൻ്റെ എളിയ തുടക്കത്തോടൊപ്പം എം എഫ് തോമസും നടന്നു. തീരെ ആൾ വരാത്ത തിരുവനന്തപുരത്തുകാർ പോലും ടാഗോർ തിയേറ്റർ എവിടെയാണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ചിത്രലേഖ നിരന്തരമായിട്ട് സിനിമ കാണിക്കുകയും ആ സിനിമ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം ഉച്ചക്കിറുക്കുകളാണ്, ഉച്ചക്കിറുക്കെന്ന് വിശേഷിപ്പിച്ചിരുന്ന ചിത്രലേഖ പിൽക്കാലത്ത് സിനിമ എടുക്കുന്നു, കൊടിയേറ്റം എടുക്കുന്നു, സ്വയംവരം എടുക്കുന്നു, എലിപ്പത്തായ എടുക്കുന്നു, അങ്ങനെ ഒരു ഇതൊക്കെ വന്നോടുകൂടിയിട്ട് ഈ സിനിമയ്ക്കും എന്തോ പ്രത്യേകതയുണ്ടെന്ന് ഒക്കെ ലോകം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ടാഗോർ തിയേറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എത്രയോ ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് ഈ തിട്ടയിൽ ഇരുന്ന് മറ്റുള്ള
ആസ്വാദകർ വരുന്നത് കാത്തിരുന്നതും അവരൊക്കെ വന്ന് ചർച്ച സിനിമ സംബന്ധമായിട്ടുള്ള ബന്ധം പുതുക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ടാഗോർ തിയേറ്ററിന് അത്തരം ഒരു വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സിനിമയ്ക്ക് കഥകൾ മാത്രമല്ല അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് മാത്രമല്ല പല തലങ്ങളുണ്ട് എന്നുള്ള ഒരു ഒരു പോയിന്റ് കൊണ്ടുവരുന്നത് പലപ്പോഴും നിരൂപകരും കുറച്ചുകൂടെ സിനിമ എഴുത്തുകാരുമാണ്. കാര്യം അവരുടെ സിനിമാ ബോധം കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് അവർ സിനിമയെ കാണുന്നത് പ്ലെയിൻ കഥകളായിട്ടോ അല്ലെങ്കിൽ സംവിധാനത്തിലോ ഫോട്ടോഗ്രാഫിയിലോ മാത്രമുള്ള ഒരു മികവിനെ ആസ്പദമാക്കി മാത്രമല്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഫിലിം സൊസൈറ്റികളിൽ ഇങ്ങനെയുള്ള ഒരു ആസ്വാദനം ഉണ്ടാകുകയും എം എഫ് തോമസും വിജയകൃഷ്ണനും അങ്ങനെയുള്ളവർ ഈ ആസ്വാദന ശൈലിയെ പിന്തുടരുകയും ചെയ്തു. അവരുടെ എഴുത്തുകളിലും അവരുടെ സംഭാഷണങ്ങളിലും അവരുടെ നിരൂപണങ്ങളും ഒക്കെ ഈ ശൈലി വളരെ വളരെ കാണാവുന്നതാണ്. ഉറങ്ങാതിരിക്കുന്ന ഏകദേശം സമയത്തിൻ്റെ ഏകദേശം മുക്കാ പങ്കും തിയേറ്ററുകളിൽ ചെലവിട്ട ഒരാളാണ്. ഡോക്ടർ കയൻ രാജിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഗോപി, പത്മരാജൻ, അരവിന്ദൻ, അങ്ങനെ പലരും ആ കാലത്ത് സിനിമയ്ക്ക് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് ഓർക്കുകയായിരുന്നു. ഞങ്ങൾ വളരെ ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം, ഇവിടുത്തെ ചിത്രലേഖയുടെ സ്ക്രീനിങ്ങിന് ശേഷം ഗോപി കരമനയിലാണ് താമസിക്കുന്നത്, വിജയകൃഷ്ണൻ പൊട്ടങ്കാവിൽ മലയങ്കീഴിനപ്പുറത്താണ് താമസിക്കുന്നത്, ഞാൻ പൂരപ്പുര മണ്ഡപത്തിനടുത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഗോപിയും വിജയകൃഷ്ണനും ഞാനും കൂടി ഇവിടെ നിന്ന് മണ്ഡപം വരെ നടന്ന് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് രണ്ടുപേരും ഓരോരോ കരമനയ്ക്കുള്ള ബസ്സിലും മലയങ്കഴിനുള്ള ബസ്സിലും വിജയകൃഷ്ണനും പോകുന്ന അത് ഓർത്തു പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ തോമസിനെ ഞങ്ങളുടെ മുതിർന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ആളായിട്ടാണ് ഞങ്ങൾ കുറേ വർഷം തന്നെ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിംസ് നടത്തുന്നു. അപ്പോൾ അതിലൊക്കെ തോമസ് ഇപ്പം ഞങ്ങൾ പല സയൻസ് ഫെസ്റ്റിവൽ തുടങ്ങിയ ശേഷം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തോമസ് എൻ്റെ പ്രീ സെലക്ഷൻ മുതൽ ജൂലിയൊക്കെ തന്നെ തോമസ് നിരന്തരം എൻ്റെ തൻ്റെ സാന്നിധ്യം കൊണ്ട് സഹായിക്കാറുണ്ട്. അതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ തോമസ് നിരന്തരം തന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി, ജൂറി, എല്ലാ തലങ്ങളിലും തോമസ് തിരുവനന്തപുരത്ത് ഒരു സാന്നിധ്യമാണ് സാർ. ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിൽ എം എഫ് തോമസിൻ്റെ സംഭാവനകൾ ചിത്രലേഖയിലോ തിരുവനന്തപുരത്തോ മാത്രമായി ഒതുങ്ങുന്നില്ല. നല്ല സിനിമ കാണാൻ പഠിപ്പിക്കുന്ന അധ്യാപകനായും ചലച്ചിത്ര സൊസൈറ്റി പ്രവർത്തനത്തിൻ്റെ പ്രചാരകനായും കേരളമൊട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു. ഈ മേഖലയിലെ അതികായർക്കും തുടക്കക്കാർക്കും ഒരുപോലെ സമകാലികനായി, അടുത്ത സുഹൃത്തായി എം എഫ് തോമസ് എപ്പോഴും ഉണ്ടാകുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്നോ വിദൂരസ്ഥമായ കട്ടപ്പനയിലെത്താൻ നേരിട്ടൊരു ബസ് പോലുമില്ലെന്നോ മഴക്കാലമാണെന്നോ ഒന്നും അദ്ദേഹം മൊഴികഴിവ് പറയാതെ വിളിച്ചപ്പോഴൊക്കെ ഇവിടെ ഓടിയെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് സിനിമയെപ്പറ്റി സംസാരിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തെ പറ്റിയുള്ള ആവേശം ഞങ്ങളുടെ പ്രവർത്തകരിൽ വാരി വിതറുകയാണ് അദ്ദേഹം ചെയ്തത്. സിനിമയുടെ ആത്മാവ് കണ്ടറിഞ്ഞ ഒരു ചലച്ചിത്ര അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പിന്തുണയും കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വളരെയേറെ സഹായം ലഭിച്ചിട്ടുണ്ട്.
കണ്ടക്കാട് പക്ഷിസങ്കേതി പക്ഷിയുടെ ക്യാമ്പിൽ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു പ്രകൃതി മനോഹര പ്രദേശമായ കൂത്താങ്കട്ടി നടന്ന ക്യാമ്പിൽ സാറുണ്ടായിരുന്നു. അങ്ങനെ സുമംഗലം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ക്യാമ്പിൻ്റെ ഏറ്റവും സജീവ സാന്നിധ്യവും നേതൃത്വവും തോമസ് സാറിൻ്റെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം തോമസ് സാറുമായിട്ട് വലിയൊരു വൈകാരിക ബന്ധം തന്നെയാണ്. ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടം, അതിനകത്ത് എനിക്ക് ഓർമ്മിക്കാനുള്ള തോമസ് മാഷയൊക്കെ തന്നെയാണ്. തോമസ് മാഷൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ പ്രവർത്തന സന്ദർഭങ്ങളിലും വേണ്ടതായ നിർദ്ദേശങ്ങൾ, ഫിലിം സൊസൈറ്റി ഏത് രൂപത്തിലാണ് നടത്തിക്കൊണ്ട് പോകേണ്ടതെന്നുള്ള ഉള്ള നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഇന്നും ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിന് 1973 ഇപ്പോൾ 2017 ആയിട്ടും നമ്മളിന്ന് അതിനകത്ത് സജീവമായി നിൽക്കുന്നതിന് തോമസ് മാഷും അതുപോലെ ചെറിയ വേണുമായിട്ടുമൊക്കെയാണ് അതിൻ്റെ മുഖ്യ ധാരയിലുള്ളതെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാനും. 77 ശേഷം നമ്മുടെ കലാലയങ്ങളിലൊക്കെ തന്നെ ഫിലിം ക്ലബ്ബുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അന്നത്തെ നവസമയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ രൂപപ്പെടുന്നിടത്തൊക്കെ തന്നെ തോമസ് ചേട്ടൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരാണെങ്കിലും മറ്റ് ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ പഠന ക്യാമ്പുകളിൽ തോമസിൻ്റെ ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യവും ക്ലാസ്സുകളൊക്കെ തന്നെ ഇതിന് ഉപയുക്തമായിട്ട് മാറിയിട്ടുണ്ട്. ആനിസിന് അന്വേഷണം ചെയ്തപ്പോൾ ആനിസിന് അന്വേഷണത്തിൻ്റെ റിവ്യൂ കണ്ടാണ് അദ്ദേഹം വളരെ വികാരാധീനമായിട്ട് എനിക്ക് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാട് അപ്പോഴാണ് പറയുന്നത് ഏതാണ്ട് ആനീസിൻ്റെ നാട്ടിനടുത്താണ് തോമസ് ചേട്ടനാണ്. ആ നാട്ടിന് കുറച്ചേ കൂടുതൽ ചില ഓർമ്മകളിലും പുള്ളി വല്ലാതെ ഇമോഷണലായി. ആ സിനിമയെ വല്ലാതെ താല്പര്യപ്പെട്ട ഒരുപാട് ആൾക്കാരിൽ ഒരാളായിരുന്നു തോമസ്. അന്ന് മുതലാണ് ഞങ്ങൾക്ക് തോമസ് മോട്ടറായിട്ട് കൂടുതൽ എനിക്ക് അടുപ്പുണ്ടാവുന്നത്. ഇഷ്ടപ്പെടുന്ന സിനിമകളെ വളരെ വികാരത്തോട് തന്നെ സമീപിക്കുന്ന ഒരു രീതിയാണ് തോമസ് മാഷിൻ്റെ. അതേപോലെ തന്നെ ചരിത്രകാരന്മാരുടെ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാർ, ജോൺ അബ്രഹാം, പൗത്രൻ, ഈ അടുത്ത കാലത്ത് കേരളം, ഇങ്ങനെയുള്ളവരുടെയൊക്കെ വിയോഗ സന്ദർഭങ്ങളിൽ വളരെ ആത്മാർത്ഥമായ വികാരപ്രകടനങ്ങൾ കൂടെ സംസാരിക്കുന്ന തോമസ് മാഷെ എനിക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാം. അക്ഷത്രമാവ് ഇറങ്ങിയ കാലത്ത് മോഹനേട്ടനെ പറ്റി എനിക്ക് ഒരുതരം ആരാധനയായിരുന്നു എന്ന് പറയാം. മോഹനേട്ടനെ എന്നേക്കാൾ 2 വയസ്സ് താഴെയാണ്, 69 വയസ്സ്, എനിക്ക് 71 വയസ്സ്. പക്ഷേ ഞാൻ എന്നും മോഹനേട്ടനെ മോഹനേട്ടൻ എന്നല്ലാതെ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് മോഹനേട്ടൻ എന്നെ സംബന്ധിച്ച് കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തെ പോലും വകവയ്ക്കാത്ത രീതിയിൽ ഏത് സ്ഥലങ്ങളിലേക്കും വലിയ സഞ്ചിയിൽ നോക്കി അദ്ദേഹം സ്ഥിരമായിട്ട് വരുന്നത് നമ്മുടെ ഇടയിലുള്ള ഒരു 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 സന്തോഷം തരുന്ന സുഖകരമായ ഒരു കാഴ്ചയാണ്. I have known Sri M.F. Thomas ever since the time I came to Trivandrum about 30-35 years ago. He was basically, we knew him as a critic, as a lover of cinema. Any film society screening you went to, he was there.
Also, he was one of the few people or the first people who encouraged me to enter the festival space. Also, he has been involved a lot in selection processes. He has been on many, many committees and his judgment is always both from a critic's point of view as well as the common person's point of view, which is very important because IFFK, while we are looking at films that people can critically understand, it's also important that the films are popular and understood. It is not encouragement and blind encouragement and support. That is what I like. There is criticism where it is required. Plus, we know that it is a positive criticism that he always gives us. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളുടെ കാലാനുഗതമായ തുടർച്ചയാണ് ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ചലച്ചിത്രമേളകൾ ആഘോഷവേദികളാക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അതിനടിത്തറയൊരുക്കിയ എം എഫ് തോമസ് അടക്കമുള്ള മുൻ തലമുറയുടെ കഷ്ടപ്പാടുകൾ പരിചിതമാകണമെന്നില്ല. ആദ്യമായിട്ടൊരു ചൈനീസ് സിനിമ പ്രദർശിപ്പിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ മുൻഭാഗത്ത് ഓരോ ആളുകളും വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഞാൻ നിൽക്കുകയാണ്. ചിത്രലേഖയാണ് പ്രദർശനം നടത്തുന്നത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ പേര് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറയുന്ന ചിത്രം. അത് അന്ന് ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ വളരെ വികലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പോലീസുകാർ മഫ്തിയിൽ അവിടെ വന്ന് നിന്ന് ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഇതാര് ഇതാര്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറെ പോയിരുന്ന് കാണുക, അങ്ങനെ കുഴപ്പമുള്ള സിനിമയൊന്നല്ലത്. അപ്പോൾ ഒരു അടൂപ ബാലകൃഷ്ണൻ വന്ന് കയറുമ്പോഴും അകത്തേക്ക് പോയപ്പോൾ എന്നോട് ചോദിക്കുന്നു, ഇതാര്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അന്നും അടൂരെ സിനിമ എടുത്ത് സ്വയംവരം ഒക്കെ എടുത്ത് ശേഷം പ്രസിദ്ധനായിട്ടുള്ള കാര്യം, ഇതാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുതരം വിഷമം തോന്നിയിട്ട് അവർ ആ പരിശോധന അവസാനിപ്പിച്ച് തിരിച്ചു പോയിട്ടുള്ളത് ഓർക്കുന്നുണ്ട്. അന്ന് അതിൻ്റെ ആ സിനിമ കാണിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ചിത്രലേഖയുടെ പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് വന്ന് സെർച്ച് നടത്തുകയും ഇതെന്തോ വലിയ അപരാധം ചെയ്യുന്ന പോലെ, ഇതൊക്കെ ജീവിതത്തിലെ സിനിമ പ്രദർശനങ്ങളും സിനിമ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള ഒരുപാട് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ വളരെ നമ്മൾ ചിരിച്ച് തള്ളുന്നതാണെങ്കിലും അന്ന് അതൊക്കെ വളരെ വേടിയോടുകൂടിയിട്ട് കണ്ടിരുന്ന കാലം. അന്ന് ചിത്രലേഖയിൽ നാലും അഞ്ചും ആളുകളായിട്ട് ചിത്രങ്ങൾ കാണിച്ചിരുന്ന അതിൽ നിന്നാണ് ഇത്തരം വലിയ ഇന്ത്യക്ക് അഭിമാനമായി തീർന്നിട്ടുള്ള ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ചലച്ചിത്രോത്സവം ഉരുത്തിരിഞ്ഞ് ഉണ്ടാകുന്നത്. ചെറിയ തരത്തിൽ നല്ല സിനിമ കാണിച്ചുകൊണ്ട് നല്ല സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ടെന്നും അത് കാണണമെന്നും അത് നമ്മുടെ സിനിമ സങ്കല്പങ്ങളെ മാറ്റിയെഴുതുമെന്ന് വളരെ വളരെ മുമ്പ് തന്നെ കണ്ട് പ്രവർത്തിച്ച് അതിന് നിരന്തരമായി പ്രവർത്തിച്ച് ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഫിലിം സൊസൈറ്റികൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വളരെ ചെറിയ തോതിൽ ത്യാഗങ്ങളിൽ പ്രവർത്തിച്ച് അജ്ഞാതരായിട്ടുള്ള ഒരുപാട് ഫിലിം സൊസൈറ്റി പ്രവർത്തകർ പ്രവർത്തിച്ച് കെട്ടിപ്പൊക്കിയ ആ തറയിൽ വളരെ വളരെ അടിസ്ഥാനമുള്ള തറയിലാണ് IFFK ഇന്ന് അഭിമാനിക്കാവുന്ന തരത്തിൽ, ഇന്ത്യയിലും ലോകത്തിലും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമയുടെ ഏറ്റവും വലിയ വേദിയായി തീർന്ന്
എന്ന് ഓർക്കണം നാം. സിനിമയുടെ ആഘോഷ രാവുകളിൽ പങ്കാളിയായി ഈ മനുഷ്യനുണ്ടാവില്ല. പക്ഷെ അതിനപ്പുറം നല്ല സിനിമകൾ ഉൾക്കൊള്ളുന്നതിന് ഈ സമൂഹത്തെ പ്രാപ്തമാക്കുവാൻ IFFK അടക്കം വലുതും ചെറുതുമായ വേദികൾ നല്ല സിനിമയ്ക്കായി ഇവിടെ സൃഷ്ടിക്കുവാൻ MF തോമസ് എന്ന മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പരിചയപ്പെടുകയും കൂടെ നടക്കുകയും ചെയ്ത മഹാത്മാക്കൾ ഒരുപാട് പേരുണ്ട്. അത് അടൂർ സാറായാലും അരവിന്ദേട്ടനായാലും TV ചന്ദനായാലും അങ്ങനെ PA ബക്കർ തൊട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ ഒരുമിച്ച് കണ്ട് പറഞ്ഞ് സംസാരിച്ചു വന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ദൃശ്യപഥത്തിലുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നും പുതുതായി വരുന്ന ചെറിയ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കാൻ കാണിക്കുന്ന ഒരു സുമനസ്സാണ് MF തോമസ് സാറിൻ്റെ വലിയ ധൈര്യം. അപ്പോൾ അത് നമുക്ക് ആർക്കും പിന്നെ പിന്തള്ളി കളയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവുകയില്ല. സ്വന്തം ജീവിതത്തിൽ നേടിയെടുത്തത് വരും തലമുറകൾക്ക് എങ്ങനെ പ്രയോജനപ്രദമായി കൈമാറുന്നു എന്നത് ഒരാളുടെ ജീവിതപഥത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൻ്റെ തലമുറയിലെ തലയെടുപ്പുള്ള ചലച്ചിത്രകാരന്മാർക്കൊപ്പം നടന്നയാളാണ് MF തോമസ്. മലയാളത്തിലെ പുതിയ തലമുറയിലെ ചലച്ചിത്രകാരന്മാർക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുരുസ്ഥാനീയൻ കൂടിയാകുന്നു അദ്ദേഹം. പഴയ തലമുറയും പുതിയ തലമുറയ്ക്കും ഒരു ഒരു പാലമായിട്ടാണ് തോമസ് സാർ ഉള്ളത്. സിനിമയെ തന്നെ സ്നേഹിച്ച് സിനിമയെ തന്നെ ഒരു ജീവിതമായിട്ട് നടക്കുന്ന ആളാണ് തോമസ് സാർ. അപ്പോൾ അത്ര ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ അങ്ങനെ അധികം ആൾക്കാരെ കാണാറില്ല. കാരണം അവർ എന്തെങ്കിലും സിനിമ കാണും, അല്ലെങ്കിൽ അത് കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക ചെയ്തിട്ട് പിന്നെ മാറിയിരിക്കുന്നതാണ്. അതേസമയത്ത് തോമസ് സാറിനുണ്ട്. തോമസ് സാറ് അത്തരം സിനിമകൾ വന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും മാത്രമല്ല അത്തരം സിനിമകളുടെ ആൾക്കാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് വന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഒരു വരുന്ന ഇനി ഇതുപോലെ പുതിയ തലമുറയിൽ ഇതുപോലെ ആൾക്കാർ ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. നല്ല സിനിമ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ആ നല്ല സിനിമയെ പറ്റി പ്രചരിപ്പിക്കാനുള്ള കഴിവ്, അത് അത്ര ഒരു വാത്സല്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരുപക്ഷെ നമുക്ക് എന്നു വെച്ചാൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതും പലതരത്തിലുള്ള ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷേ ഇതുപോലെ വളരെ വളരെയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി സിനിമ കാണുകയും സിനിമയെപ്പറ്റി പഠിക്കുകയും സിനിമയെപ്പറ്റി എഴുതുകയും ചെയ്യുന്ന ഒരാൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുമ്പോൾ ആ സിനിമ പലപ്പോഴും നമുക്കതൊരു പുതിയൊരു വർക്കിലേക്ക് ഇറങ്ങുമ്പോഴും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ലെവലിൽ എനിക്കൊരു ഗൈഡ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ എന്നുള്ള നിലയ്ക്ക് ഏതൊരു രീതി വേണമെങ്കിലും അതിനെപ്പറ്റി പറയാവുന്ന രീതിയിൽ എനിക്കൊരു ജൈവമായ ഒരു ബന്ധം ശ്രീ MF തോമസ് ആയിട്ടുണ്ട്. ആദ്യത്തെ സിനിമ തൊട്ട് തന്നെ ഒരു പക്ഷേ എൻ്റെ ഒരു ആദ്യത്തെ കാഴ്ചക്കാരൻ തന്നെ തോമസ് സാറായിരുന്നു. ചില പ്രതിഷ്ഠരായ ആളുകളെപ്പറ്റി മാത്രമല്ല,
മലയാളത്തിലുണ്ടാകുന്ന എല്ലാ നവ ചലനങ്ങളെയും നോക്കി കാണുകയും അതിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് തോമസ് സാർ. അതുതന്നെയാണ് തോമസ് സാറിനെ മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് ശേഷം വന്നിട്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള ഒട്ടേറെ ചെറുപ്പക്കാരുടെ ആദ്യ സിനിമകൾക്കും പിന്നീടുള്ള തുടർന്നുള്ള സിനിമകൾക്കുമൊക്കെ നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങളെയൊക്കെ ഫിലിം മേക്കേഴ്സായിട്ട് ജീവിക്കാനും ശ്വസിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ചില നന്മമരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാനൊക്കെ ഈ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്ത് ഇദ്ദേഹം നിരന്തരമായി ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തൊക്കെ ഇങ്ങനെ പലപ്പോഴും അല്ലെങ്കിൽ എഴുത്തോ പ്രഭാഷണമോ ഒക്കെ കേൾക്കുമ്പോൾ നിരന്തരം കടന്നു വരാറുള്ള ചില വാക്കുകളുണ്ട്. സമരവീര്യം, പോരാട്ടം, എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഒരു എന്തോ ഒരു ഒരു യുദ്ധസമാനമായ ഒരു 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 അന്തരീക്ഷം ഇങ്ങനെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് കാണും. അത് അവരുടെ ഒരു മാനസികാവസ്ഥ കൂടിയാണ്. അദ്ദേഹത്തിനോട് ഇപ്പം സംസാരിച്ചാലും ഒരു പക്ഷേ അതേ ഊർജ്ജത്തോടെയും അതേ മാനസികാവസ്ഥയോടെയും സംസാരിക്കുന്നത് കാണും. ഒരു പക്ഷേ ഇനി ആ മലയാളത്തിലെ കലാസിനിമയുമായി ബന്ധപ്പെട്ട എഴുത്തുകളെ ഇനിയും പഠിക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഇവരുടെയൊക്കെ എന്താ പറയുക, കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. പക്ഷേ നിരന്തരം ആ പ്രക്രിയ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ഊർജം അദ്ദേഹത്തെ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾ വരും, അത് എനിക്ക് ഈ മുതിർന്ന തലമുറയിൽ നിന്ന് വേറെ ഒരു മനുഷ്യൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങോട്ട് വിളിക്കുക എന്നുള്ള അല്ലാതെ ഇങ്ങോട്ട് ഒരാളും വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത് നിങ്ങളെ പറ്റി കേൾക്കാനില്ലല്ലോ എന്നൊരാളും ചോദിച്ച് കേട്ടിട്ടില്ല. പുള്ളി കുറേ കാലം നമ്മൾ സൈലൻ്റായിട്ടിരിക്കുകയാണെങ്കിൽ പലരും ഈ പറയുന്ന പോലെ പത്രങ്ങളിലൂടെയൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ചു ചോദിക്കും, ആ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ പുള്ളി വിളിക്കാറില്ല, പുള്ളിക്ക് അതിൻ്റെ കാര്യമില്ല. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് പറയും, അതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഉണ്ടായിരിക്കുകയാണോ എന്നുള്ള അതൊരു വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സിൻസിയറിറ്റിയുടെ ഒരു സുതാര്യതയുടെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സുതാര്യതയാണ് നമ്മൾ അന്യം നിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സംഭവമാണത്. സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഈ സിനിമ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷമോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെയൊക്കെ കയ്യിൽ എൻ്റെ കയ്യിൽ കാശില്ലാന്ന് മനസ്സിലാക്കി ചായ കുടിക്കാനും ആഹാരം കഴിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പൈസ വളരെ പെട്ടെന്ന് ആദ്യം തന്നെ പുള്ളി അത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഓർമ്മകളാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. അതിനുശേഷം ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസും ക്യാമ്പസ് ഫിലിംസൊക്കെ എടുക്കുമ്പോഴും അതിനെ കാണുകയും അതിൻ്റെ അവസാനം വരുന്നത് കണ്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ പോരായ്മകളെ കുറിച്ചും അതിൻ്റെ നല്ലതിനെ കുറിച്ചും ചർച്ച ചെയ്യുകയും നമ്മൾ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആരുടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ആ തരത്തിലൊക്കെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു തോമസ് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. ഇപ്പോഴും ചെറുപ്പക്കാരുടെ ഏത് പരിപാടിക്കും ഏത് കുട്ടികളുടെ ഏർപ്പാടിനൊക്കെ പോവുകയും ചെറിയ കുട്ടികളെ സിനിമ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാറുണ്ട് അദ്ദേഹം. ഞാൻ അതിനൊക്കെ ഇത്തിരി പുറകോട്ടാണ്, കാരണം എനിക്ക് അങ്ങനെ സിനിമ വലുതായിട്ട് ആൾക്കാരെ പഠിപ്പിക്കണമെന്ന് വലുതായിട്ട് സിനിമയൊക്കെ അത് അനുഭവിച്ചും അറിഞ്ഞും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. അത് താനെ അവനവൻ്റെ സംസ്കാരത്തോട് ബന്ധപ്പെട്ടതാണ് സിനിമ. അപ്പം ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ സംസ്കാരം തന്നെ നമ്മളെ തുറിച്ചു നോക്കുകയും നമ്മൾ മനുഷ്യരാണോ എന്ന് പോലും നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു കാലത്ത് സിനിമ മാത്രം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെങ്കിലും എതിരഭിപ്രായം പറയുന്ന ആൾക്കാരൊക്കെ വഴിയിലിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെച്ച് കൊന്നാൽ അതിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. നമ്മൾ മാക്സിമം ഒരു വെഴുതി കെട്ടി അതോടെയൊക്കെ കഴിഞ്ഞു. നിരന്തരമായിട്ട് ഇത്തരം അറിയപ്പെടുന്ന നമ്മൾ വിശ്വസിച്ചിരുന്ന വലിയ മനുഷ്യന്മാരെന്ന് കരുതിയിരുന്ന ആൾക്കാരുടെ ജഡങ്ങൾ വീണുകൊണ്ടിരിക്കുക. അനന്തമൂർത്തിയെപ്പോലെ ഒരു മനുഷ്യനെയൊക്കെ പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് കയറ്റിവിട്ടിട്ട് അതിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹം മരിച്ചു പോകുന്നു. അതുപോലെ ആൾക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു രാജ്യമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. എന്നാലും തോമസ് മാഷ് പോലുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ പോലെ കുറേ ആൾക്കാരെങ്കിലും ഈ ലോകത്തിലുള്ളത് നമുക്കൊരു നന്മയുടെ എന്തൊക്കെയോ ബാക്കി അംശങ്ങൾ നിൽക്കുന്നു. അത്രയും പറയണം. മാറുന്ന കാലത്ത് ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ എം എഫ് തോമസ് വേറിട്ട് നിൽക്കുന്നു. ആരോടും മത്സരിക്കാനില്ലാതെ, ഒന്നും വെട്ടിപ്പിടിക്കാനില്ലാതെ നല്ല സിനിമയ്ക്കായി മാത്രം ആഗ്രഹിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നു. കച്ചവടത്തിൻ്റെ ഈ കള്ളക്കാലത്ത് സിനിമ സമൂഹത്തിനു വേണ്ടിയാണെന്ന ഉറച്ച ബോധ്യം അദ്ദേഹം എന്നും ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല സിനിമയ്ക്കൊപ്പം നടക്കുന്ന എം എഫ് തോമസ് അപ്രപാളിക്കുമേൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനായി എന്നും ഉയർന്നു നിൽക്കുന്നു. മനുഷ്യർക്ക് ആമി മനുഷ്യ
ജനമോനോ.